അപ്പൊ പിന്നെ കാണുമ്പോ എന്താ പറയുന്നു കൊണ്ടുവന്ന് അപ്പൂപ്പന് കൂടെ അത് അപ്പൂപ്പന് കൂടെ വേണമെന്ന് പറഞ്ഞ് മാല എന്തി അവള് തന്നെ പറഞ്ഞു തെറ്റതല്ല അമ്മയുടെ ഒക്കത്തിരുന്ന ഒരു കുഞ്ഞതിഥി മുഖ്യമന്ത്രിയെ കാണാനെത്തി. സ്ഥലം കൊല്ലം റെസ്റ്റ് ഹൗസ്. സമയം ചൊവ്വാഴ്ച പകൽ 1:30. കളക്ടറും സിറ്റി പോലീസ് കമ്മീഷണറും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളുമെല്ലാം ശ്രദ്ധിച്ചത് ഈ 3 വയസ്സുകാരിയെ. കോവിഡ് കാലത്ത് വൈകിട്ട് 6:00 ദിവസവും ചാനലുകളിൽ വാർത്താ സമ്മേളനത്തിനെത്തിയിരുന്ന മുഖ്യമന്ത്രിയെ നേരിൽ കാണാനാണ് കൊല്ലം ഡീസന്റ് മുക്ക് വെട്ടിലത്താഴം സഞ്ചാവിളയിൽ ആദർശ് ഡോക്ടർ സുബി ദമ്പതികളുടെ മകളായ ഈ കൊച്ചുമിടിക്ക് എത്തിയത്. അവളെ ഒട്ടും നിരാശപ്പെടുത്താതെ മുഖ്യമന്ത്രി മുറിക്കുള്ളിലേക്ക് ക്ഷണിച്ചു. അകത്തു കയറിയ ഉടനെ മുഖ്യമന്ത്രിക്കൊപ്പം ഇരുന്നു. കയ്യിൽ കരുതിയിരുന്ന പൂച്ചെണ്ടും റോസാപ്പൂവും ചുവന്ന മാലയും അല്പം കുറുമ്പോടി മുഖ്യമന്ത്രി അപ്പൂപ്പന് കൈമാറി. ഉടൻ തന്റെ പേരക്കുട്ടി കണക്കി അവളെ തന്നോട് ചേർത്ത് പിടിച്ച് പിണറായി ആശ്ലേഷിച്ചു. പിന്നെ കൊച്ചു വർത്തമാനങ്ങളായി. അവളുടെ മുഖത്ത് അതിശയവും ആശ്ചര്യവും നടമാടി. മുഖ്യമന്ത്രിയുടെ കുഞ്ഞു ചോദ്യങ്ങൾക്ക് മുറിഞ്ഞും മുഴിപ്പിച്ചും അവന്തികയും മറുപടി പറഞ്ഞു. തുടർന്ന് ചുവന്ന മാല മുഖ്യമന്ത്രി അവന്തികയുടെ കഴുത്തിലണഞ്ഞു. ഇതെല്ലാം പകർത്തിയെടുത്ത് ക്യാമറകൾ മിന്നിത്തിളങ്ങുന്നുണ്ടായിരുന്നു. അമ്മ സുബി, അമ്മൂമ്മ സൂര്യ എന്നിവരോടും പിണറായി കുശലന്വേഷണം നടത്തി. പിണറായി അപ്പൂപ്പനെ കണ്ടല്ലോ കൊല്ലം റെസ്റ്റ് ഹൗസിൽ മുഖ്യമന്ത്രിയെ കണ്ടിറങ്ങിയ അവന്തിക തെല്ലുഗമയോടെ പറഞ്ഞു. അവളുടെ വാക്കുകളിൽ കൊഞ്ചലും വാത്സല്യവും ആവേശവും ഒരുപോലെ. വാർത്താ സമ്മേളനം ഉണ്ടായിരുന്നു. വാർത്താ സമ്മേളനം ഫുള്ളിരുന്ന് കാണും. അപ്പം പിന്നെ ഇടയ്ക്ക് വെച്ചിരുന്ന ആള് വാർത്താ സമ്മേളനം ഇല്ലായിരുന്നല്ലോ. അപ്പൊ ഒരു ദിവസം ഇങ്ങനെ വൈകുന്നേരം വിഷമിച്ച് കട്ടിലേൽ ഇങ്ങനെ ഇരിക്കും. അപ്പൊ ഞാൻ ചോദിച്ചു, എന്താ ചോദിച്ചു മക്കളെ, അത് അപ്പൂപ്പൻ എന്താ വരാത്തത് കുറെ നാളായിട്ട് എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ അപ്പോ അവള് പറഞ്ഞു അവൻ അപ്പൂപ്പൻ്റെ അടുത്ത് സംസാരിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങള് ട്രിവാൻഡ്രം ഓഫീസിൽ വിളിച്ച്, അപ്പൊ ആദ്യം ഒരു ചേച്ചിയായിരുന്നു അടുത്ത്. അപ്പൊ ആ ചേച്ചിയാണെങ്കിൽ ചോദിച്ചു എന്തോ കാര്യം വെച്ചിട്ട് ഇവള് പറഞ്ഞു അപ്പൂപ്പ എന്താ വരാത്ത, അപ്പൂപ്പന് സുഖമാണോ എന്നെല്ലാം ചോദിച്ച് വെച്ച് അപ്പൂപ്പ ഇനി 2 ദിവസം കഴിയുമ്പം വരും എന്ന് പറഞ്ഞു. അങ്ങനെ ഇടയ്ക്ക് വെച്ച് വീണ്ടും ഉണ്ടായിരുന്നു. പിന്നെ വീണ്ടും അവള് ഇതെനക്ക് വീണ്ടും കാണാതായപ്പോഴത്തേക്ക് വീണ്ടും ട്രിവാൻഡ്രത്ത് അവള് വിളിച്ച് ഒരു വേറൊരു സാറാണ് ഫോൺ എടുത്ത്. ആ സാറ് പറഞ്ഞു എന്തായാലും അപ്പോയിൻമെൻ്റ് എടുത്ത് കൊണ്ടുവരണം. അപ്പോൾ ഇവള് വൈകുന്നത് എന്നാ അപ്പോയിൻമെൻ്റ് കിട്ടുന്നതെന്ന് അപ്പൂപ്പനെ കാണാൻ അത്രയും ഇഷ്ടമാണ്. പിന്നെ എന്നെക്കാളും ഇഷ്ടം ഏതാണെന്ന് വെച്ചാൽ അവളൊരു അപ്പൂപ്പനെയാണ്. ഒരു ചുമന്ന ഉടുപ്പും കാര്യങ്ങൾ പൂവ് എല്ലാം അവള് തന്നെ സെറ്റ് ചെയ്ത് കൊണ്ടുവന്നതാണ്. പിന്നെ എന്തുവാ അപ്പൂപ്പനെ കാണുമ്പോൾ എന്താ പറയും? പതിവ് വാർത്താ സമ്മേളനം ഒരു ദിവസം ഇല്ലാതിരുന്നാൽ അവൾ വീട്ടിൽ ബഹളം കൂട്ടുമെന്നും വൈകിട്ട് 6:00 മറ്റൊരു പരിപാടിയും കാണാൻ റിമോട്ട് മറ്റാർക്കും നൽകില്ലെന്നും ദന്തൽ ഡോക്ടറായ അമ്മ സുബി പറഞ്ഞു. പത്രത്തിൽ മുഖ്യമന്ത്രിയുടെ പടം കണ്ടാലും അവൾ പറയും പിണറായി അപ്പൂപ്പനെന്ന്. മകളുടെ ഈ സ്നേഹം കണ്ടിട്ട് ഒരു ദിവസം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നേരിട്ട് വിളിച്ചു. അങ്ങനെയിരിക്കെയാണ് ചൊവ്വാഴ്ച കൊല്ലത്ത് അദ്ദേഹം എത്തുന്ന വിവരം പത്രത്തിലൂടെ അറിയുന്നത്. പിന്നീട് ഒട്ടും താമസിച്ചില്ല, കൊല്ലത്ത് CPIM ജില്ലാ കമ്മിറ്റി ഓഫീസിലെത്തി മകളുടെ ആഗ്രഹം പറഞ്ഞു. അതോടെയാണ് മുഖ്യമന്ത്രിയെ നേരിൽ കാണാനുള്ള അവസരം ഒരുങ്ങിയത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.